കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിരുദാനന്തര പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷകളെല്ലാം പരീക്ഷണങ്ങളാവുകയാണ്. കോവിഡ് കാലത്ത് ഹോസ്റ്റലുകൾ പോലും തുറക്കാതെയാണ് ഇപ്പോൾ പരീക്ഷകൾ ആരംഭിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനെത്തുന്ന കേരളത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം പോലും ഒരുക്കാതെയാണ് ഇപ്പോൾ പരീക്ഷ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഭൂരിഭാഗം പ്രദേശങ്ങളും കോവിഡിന്റെ പിടിയിലാണെന്നുള്ളതും വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നു. ഇതിനിടയിൽ കാഴ്ചക്കുറവുള്ള വിദ്യാർത്ഥി പരീക്ഷ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി അധികൃതരോട് അപേക്ഷിക്കുന്ന ഫോൺ സംഭാഷണം ട്രൂ ടിവി ലഭിച്ചു. കാഴ്ചയ്ക്ക് കുറവുള്ളതിനാൽ എക്സാമിന് കൂടെ എഴുതുവാൻ കോവിഡ് മൂലം ആരും വരുന്നില്ല എന്ന് വിദ്യാർത്ഥി പറയുമ്പോൾ വിദ്യാർത്ഥിയെ കളിയാക്കുന്ന യൂണിവേഴ്സിറ്റി അധികൃതരുടെ ധാർഷ്ട്യം നമുക്ക് കേൾക്കാം. സാറാണോ? അതെ സാറേ, ഞാൻ വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ, ഇപ്പോ നമ്മുടെ 22ാം തീയതി മുതൽ അല്ല ഞാൻ വേറെയാണ്. അതായത് സ്ക്രൈബിന് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതെ, പക്ഷെ അല്ല, നമ്മളിത് അറിഞ്ഞിട്ടില്ല. നമ്മളിത് നമ്പർ ഇട്ടിട്ട് വിളിച്ചാണ്. ആയിക്കോട്ടെ. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ പരീക്ഷ നടക്കാതെ നെറ്റ്വെക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോളേജിൽ പറഞ്ഞാൽ അവർ ഏർപ്പാട് ചെയ്തിരുന്നു. കോളേജിൽ പറഞ്ഞാൽ മതി. പക്ഷെ ആളുകളെ കിട്ടണ്ട. മൊത്തത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരുപാട് ബ്ലൈൻഡ്സ് ഉണ്ട്. അവരെ എല്ലാവരും ഇഷ്യൂ നേരിടുന്നുണ്ട്. അതെ, ചെയ്യുമ്പം അതുകൊണ്ട് പരീക്ഷ മാറ്റി വെക്കാൻ കഴിയില്ല. നിങ്ങൾ പിന്നെ ഇത് ചെയ്യും. കണ്ടുപിടിക്കാൻ വേണ്ടി സാധ്യത ഇപ്പൊ നമ്മള് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രശ്നമിക്ക് നോക്കുക. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ അപ്പൊ നോക്കാം. നമുക്ക് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇതിന്ന് കൊറോണ കൂടുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റാണ്ട് ആൾക്കാർ വരണില്ലല്ലോ. പിള്ളേര് വരുന്നില്ല എഴുതാൻ വേണ്ടി. അപ്പൊ എന്തെയാണ് നീ പറഞ്ഞപ്പം പരീക്ഷ മാറ്റി വെക്കാണ്ട്? അല്ല, നമ്മളിത് നീട്ടി വെക്കണം. കാരണം അല്ലെങ്കിൽ ഒരു രക്ഷയില്ലല്ലോ. പിള്ളേരാരും നമുക്ക് എഴുതിയാൽ വില്ലിങ് അല്ല. വീട്ടിൽ നിന്ന് വിടുന്നില്ല അവരെ. ആ ശരി. അപ്പൊ എന്ത് ചെയ്യും? നമ്മളല്ലല്ലോ പറയണ്ടത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ നീട്ടി വെക്കുക, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയായിരുന്നു. അത് ഇതിന് ഇപ്പൊ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൂടുമ്പോ എന്താ? അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിൽ നിന്ന് റിസ്ക് എടുത്ത് സ്ക്രൈബിലാണ് നമ്മളെങ്ങനെ പരീക്ഷ എഴുതും? അടുത്ത മാസം കുറയോ? അല്ല, നമ്മളെങ്ങനെ പരീക്ഷ എഴുതും സ്ക്രൈബില്ലാതെ? അടുത്ത മാസം ഞാൻ എന്റെ ചോദ്യം സ്ക്രൈബ് അടുത്ത മാസം കിട്ടുമോ? സ്ക്രൈബിന് കുറെ ഉള്ളതെന്നുള്ളതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇത് മാറ്റണം. അടുത്ത മാസം നിങ്ങൾക്ക് സ്ക്രൈബിന് കിട്ടുമോ? അത് നമ്മളൊപ്പം നോക്കണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ പരീക്ഷ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴുള്ള റിയാലിറ്റി എന്താ? ഇപ്പൊ എഴുതാൻ വേണ്ടി ശ്രമം നടത്തുക. നമ്മൾ നോക്കുന്നുണ്ടല്ലോ. പക്ഷെ അല്ല, നമുക്ക് സ്ക്രൈബിന് കിട്ടുന്നില്ലല്ലോ. അതൊരു ഇഷ്യൂ ആണല്ലോ. അതെന്തായാലും നിങ്ങളാരെന്താ ചിന്തിക്കാത്തത്? നമുക്ക് സ്ക്രൈബിന് എഴുതാൻ കുട്ടികളില്ല, നമ്മൾ സഹായികളില്ല. നമ്മൾ എങ്ങനെയാണ് പരീക്ഷ എഴുതുക? അതുകൊണ്ട് ഈ പരീക്ഷ നീട്ടിവെക്കെന്ന് പറഞ്ഞാൽ നടക്കൂല കുട്ടി. പരീക്ഷ നടക്കും. നീ അടുത്ത പരീക്ഷ എഴുതുക. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു വർഷം പോവില്ലേ? എത്ര പിള്ളേരെ വർഷം പോവും? അല്ല, അങ്ങനെ എത്ര പിള്ളേരെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എഴുതുന്ന അപ്പൊ നോക്കാം. നമുക്ക് ഈ പരീക്ഷ നീട്ടുന്ന പ്രശ്നമില്ല. ഓക്കെ. ഈ ശബ്ദത്തിൽ കേട്ട വിദ്യാർത്ഥിയെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ പരീക്ഷണമാകുമ്പോൾ യൂണിവേഴ്സിറ്റി ഈ പരീക്ഷ ഇപ്പോൾ വെക്കുന്നത് ഭാവിയിൽ വല്ല മാർക്ക് ദാനത്തിനുള്ള സ്കോപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് ആർക്കറിയാം. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ.